നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കൊച്ചിയിലെ രണ്ട് മോഡലുകൾ, അതായത് മുൻ മിസ് കേരളയും മുൻ മിസ് കേരള റണ്ണറപ്പും, ഈ പെൺകുട്ടികളുടെ അപകട മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും അറിവുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ മൊത്തം ഒരു ദുരൂഹതയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇതൊരു സാധാരണ അപകട മരണമല്ല. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ആവശ്യപ്പെട്ടു. അദ്ദേഹവും പറയുന്നത് ഇത് അത്ര അപകട മരണമായി അങ്ങനെ കാണാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാണ്. അദ്ദേഹം എറണാകുളംകാരനാണ്, അദ്ദേഹത്തിന് അവിടുത്തെ പ്രദേശവും മറ്റു കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതിനിർണായകമായ ചില അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ പങ്കെടുത്ത ഹോട്ടലിലെ, അല്ലെങ്കിൽ ഇവർ പോയ ഹോട്ടലിലെ ഹോട്ടലിൻ്റെ ഉടമ ജോയി എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തത്, നമ്പർ 18 ഹോട്ടലിൻ്റെ ഉടമ. പക്ഷേ ഇദ്ദേഹം കൊടുത്ത അവിടുത്തെ CCTV ദൃശ്യങ്ങളുടെ DVR-കളും മറ്റും വ്യാജമാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് അന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളല്ല ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യും, കൂടുതൽ വിവരങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. മാത്രമല്ല ഈ പാർട്ടിക്കിടെ, DG പാർട്ടിക്കിടെ അസ്വാഭാവികമായ പല സംഭവങ്ങളും, തർക്കങ്ങളും തർക്കവിതർക്കങ്ങളും രഹസ്യ സംഭാഷണങ്ങളും അതിഥികൾ തമ്മിലും ഈ പെൺകുട്ടികൾ തമ്മിലും ഒക്കെ ഉണ്ടായി എന്ന ഒരു സൂചന കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല വണ്ടിയോടിച്ചിരുന്ന അബ്ദുൾ റഹ്മാൻ എന്ന വ്യക്തിയുടെ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന്. ഫോർട്ട് കൊച്ചിയിലെ നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് ജെ ജോസഫ് ഇന്നലെ പോലീസിൽ ഹാജരായി മൊഴി നൽകിയപ്പോഴാണ് അദ്ദേഹം കൊടുത്ത CCTV ദൃശ്യങ്ങളും അതിൻ്റെ DVR-ഉം അനുബന്ധ ഉപകരണങ്ങളും ഒക്കെ ദൃശ്യങ്ങൾ നീക്കം ചെയ്തവയാണ് കൊടുത്തത് എന്ന് മനസ്സിലായത്. അതായത് ഹോട്ടലിലെ പാർട്ടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമയമായി, പാതിരാത്രി കഴിഞ്ഞു, 12 മണി കഴിഞ്ഞു. അപ്പോൾ തന്നെ തൃശ്ശൂരിലെ വീട്ടിലേക്ക് പോകാൻ യുവതികൾ നിർബന്ധം പിടിച്ചത് എന്തിനാണ് എന്നുള്ള കാര്യവും വ്യക്തമായിട്ടില്ല. അഞ്ജനയുടെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു വാഹനാപകടം. പാർട്ടിക്കിടയിലും യാത്രക്കിടയിലും കുണ്ടന്നൂരിലെത്തിയപ്പോൾ അകത്തുള്ളവർ തമ്മിലും അതുപോലെ തന്നെ വഴിയിലുള്ള 1-2 വാഹനങ്ങളുമായി വാക്കുതർക്കമുണ്ടായി എന്ന സൂചനയുണ്ട്. അപകടത്തിൽ കാറിനെ പിന്തുടർന്ന ഓഡി കാർ ഉടമ സൈജു തങ്കച്ചനെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ഇവരെ പിന്തുടർന്ന സൈജു കുണ്ടന്നൂരിൽ കാർ തടഞ്ഞ് സംഘവുമായി സംസാരിച്ചു എന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തുടർന്ന് ഇവർ അതിവേഗം കാർ ഓടിച്ചു പോകുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. സൈജു അപകടസ്ഥലത്തെത്തിയെങ്കിലും രക്ഷാശ്രമം നടത്താതെ പിന്നീട് നേരെ ഇടപ്പള്ളിയിലേക്ക് തന്നെ പോവുകയായിരുന്നു. ഹോട്ടലിൽ നിന്ന് KL 40J 3333 ഓഡി കാറിലാണ് സൈജു മോഡലുകളെ പിന്തുടർന്നത്. അതുപോലെ തന്നെ കൊച്ചിയിലെ മോഡലുകളുടെ മരണം സംബന്ധിച്ച് പോലീസ് ചോദ്യം ചെയ്ത റോയ് ജെ ജോസഫ് പ്രമുഖ ഒരു മദ്യ വ്യവസായിയുടെ മരുമകനാണ് എന്നും അറിയാൻ സാധിക്കുന്നു. സമുദ്രോൽപ്പന്ന കയറ്റുമതി, ഹോട്ടൽ ടൂറിസം ബിസിനസ്സുകൾക്ക്, അതുപോലെ സിനിമാ ബന്ധങ്ങളൊക്കെ ഈ റോയ് ജെ ജോസഫിന് ഉണ്ട്. സിനിമാ രംഗത്തുള്ളവരും പോലീസുകാരും വലിയ പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ നമ്പർ 18 ഹോട്ടലിലെ നിത്യ സന്ദർശകരാണ് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അവിഹിതമായ കാര്യങ്ങളുണ്ടായെങ്കിൽ പോലീസ് അല്ലെങ്കിൽ അധികാരികൾ എല്ലാവിധ സഹായവും ഇവർക്ക്, ഈ ഹോട്ടലുകാർക്കോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ചെയ്തു കൊടുക്കും എന്നതിൻ്റെ ഒരു ചെറിയ സൂചനയല്ലേ ഇത്, ചെറുതല്ല അല്പം വലിയ സൂചനകൾ തന്നെയാണ് സൂചനയല്ലേ ഇത് എന്ന ഉള്ള കാര്യമാണ് ഇനിയിപ്പോൾ അന്വേഷണ സംഘം അന്വേഷിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ആകെ പാടെ ഒരു ദുരൂഹതയും വളരെ ഒരു അസന്നിഗ്ധാവസ്ഥയുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ളത്. ഏതായാലും ഇതൊരു സാധാരണ അപകട മരണമാണ് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ഒരു പ്രമുഖ മദ്യ വ്യവസായിയുടെ മരുമകൻ ഹോട്ടലുടമ, പിന്നെ വേറൊരു പ്രമുഖൻ, സ്ഥിരം ഹോട്ടൽ സന്ദർശിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് നിൽക്കുന്ന ഒരു പ്രമുഖൻ്റെ പേര് കൂടി പുറത്തു വരാനുണ്ട്. അതാരാണെന്ന് പിന്നീട് നമുക്ക് പറയാം.